ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഞാൻ സാംസങ്ങിന്റെ M30 S എന്ന് പറഞ്ഞൊരു ഫോൺ ഉണ്ട്. അപ്പൊ ആ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് ഒരു ആവശ്യത്തിനാണ്. അപ്പോ സാംസങ്ങിന്റെ എന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ബഡ്ജറ്റ് ലെവലിലേക്ക് ഇത്രയും കൂടുതൽ ഫീച്ചേഴ്സായിട്ടൊരു ഫോൺ ഇറക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഇതിനകത്ത് സൂപ്പർ അമോലഡ് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് 6 GB റാമും 128 GB സ്റ്റോറേജും, പിന്നെ മാത്രമല്ല 6000 mAh ബാറ്ററിയും കൂടി ഉണ്ട്. അപ്പൊ അത്രക്ക് കിടിലം ഫീച്ചേഴ്സ് ഒക്കെ. പിന്നെ നമ്മള് പ്രീമിയം ഫോൺസിൽ കാണുന്ന പോലെ തന്നെ സൂപ്പർ സ്ലോ മോഷൻ, അതേപോലെ എന്താ പറയാ, ഹൈപ്പർ ലാപ്സ്, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ്, വൈഡ് ലെൻസ്, 6000 mAh ബാറ്ററി, ഇതൊക്കെ ആദ്യമായിട്ടാണ് സാംസങ്ങിന്റെ ചരിത്രത്തിൽ ഇത്രയും ഓഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സായിട്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ഫോൺ ഇറക്കണം. 13000 ആണ് സ്റ്റാർട്ടിങ് വന്നെ. ഇപ്പൊ ഞാൻ എടുക്കുന്നത് 16000 ബഡ്ജറ്റിന്റെ ഫോണാണ്. അതിനകത്താണ് 6 GB റാം, 128 വന്നെ. മറ്റേതിന് 4 GB വരുന്നത്, 4 GB റാം വരുന്നത്. അപ്പൊ ആ ഒരു ഫോൺ എടുക്കാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് ചെറിയൊരു ഫോൺ ഉണ്ടായി, സാംസങ്ങിന്റെ ഒരു ചെറിയൊരു ഫോൺ ഉണ്ട്. അപ്പൊ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പൊ ഇന്നലെ ഡെലിവറിക്ക് വന്നിട്ടുണ്ടായി, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്ലിപ്കാർട്ടിൽ ഭയങ്കര ഓഫറടക്കം ഉണ്ടായി. അപ്പൊ അതിന്റെ അവിടുന്ന് ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ മേടിക്കുന്നത്. പക്ഷെ ഇന്നലെ വന്നപ്പോൾ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് കയ്യിൽ ആ പഴയ ഫോൺ ഉണ്ടാവുന്നില്ല. അപ്പൊ അതിന്റെ സിമ്മും മാറ്റി, മെമ്മറിയൊക്കെ മാറ്റി, മെമ്മറി കാർഡൊക്കെ മാറ്റിയിട്ട് എല്ലാം ഫോർമാറ്റ് ചെയ്ത് ഞാൻ അത് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് മാറ്റി വാങ്ങാൻ പോവുകയാണ്. എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഫോണൊക്കെ ഒരു തരുകയും ചെയ്യും. അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം, എന്തൊക്കെയാണ് അവർ നോക്കിയത്, ഫോണിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതൊക്കെ നോക്കി എത്ര രൂപ വിലയിട്ട്. വില ഓൾറെഡി ഇട്ടിട്ടുണ്ടായി, അതിന് 4000 രൂപയാണ് വില ഇട്ടവർ, പഴയ ഫോണായിരുന്നു. അപ്പം 4000 രൂപ കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഫോൺ എടുക്കണം. 12000 രൂപ അറൗണ്ടാണ്, 12000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ എടുക്കണം. അപ്പം ഈ ഫോണിൻ്റെ അൺബോക്സ് ഞാൻ കാണിച്ചു തരാം, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ വന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഫോണിൻ്റെ റിവ്യൂവിലേക്ക് പോയേക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് സാംസങ്ങിൻ്റെ M30 S. അപ്പോൾ ഇത് ഓൾറെഡി ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് പോയി, വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ കുറച്ച് നേരത്തെ കുറച്ച് ഓപ്പൺ ആയിപ്പോയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും ഫ്രഷ് ബോക്സ് അല്ല എന്തൊക്കെയാണ് വന്നാൽ കണ്ടൻസ് എങ്ങനെ ഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് സാധാരണ കാണുന്ന പോലെ അതിൻ്റെ CPU ഡീറ്റെയിൽസ്, 2.3 GHz കോഡ് കോർ, അതേപോലെ തന്നെ 1.7 GHz കോഡ് കോർ, CPU മാലി G76 വെർഷനാണ് വന്നത്. അതായത് പ്രോസസ്സാണെങ്കിൽ 10 nm നമുക്ക് കിട്ടുന്നുണ്ട്, 10 nm FIN FET. പിന്നെ ബ്ലേസിംഗ് ഫാസ്റ്റ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മെമ്മറി ആണെങ്കിൽ 6 GB, 4 GB രണ്ട് വേരിയൻ്റും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്നത് 6 GB 128 സ്റ്റോറേജിൻ്റെ ഇരിക്കണം. ഇപ്പോൾ ബോക്സ് ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്യാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടായി. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഓപ്പൽ ബ്ലാക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഫോണാണ് ഇരിക്കുന്നത്, ഓപ്പൽ ബ്ലാക്ക് സീരീസ് എന്ന് പറഞ്ഞ കളർ. ഇതിനകത്ത് ബാക്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സ്ക്രീനൊക്കെ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഡിഫോൾട്ട് വാൾപേപ്പർ ആണ് ഈ കിടക്കണത്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, ബ്ലോട്ട്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തേർഡ് പാർട്ടി ആപ്സ് ഇഷ്ടം പോലെയൊക്കെ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഡൗൺ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് സാധാരണ സാംസങ്ങിൻ്റെ ഫോൺസിൽ കാണുന്ന അതേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനകത്ത്. ഇപ്പോൾ നമുക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് നെറ്റ്ഫ്ലിക്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1 month ഫ്രീ ഉണ്ട്. അതേപോലെ തന്നെ ബ്ലോട്ട്വെയർ സിസ്റ്റം പോലെ ഇതിനകത്ത് ഉണ്ട്, ഒരു ഫോൾഡറിൽ ഉൾപ്പെടെ എല്ലാ കുറേ ബ്ലോട്ട്വെയർസായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ കളഞ്ഞേക്കാം. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇതിന് 3 വേരിയൻറ്റിന് വന്നതാണ്. 3 വേരിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൽ ബ്ലാക്ക്, സഫയർ ബ്ലൂ, പിന്നെ പേൾ വൈറ്റ്. ഈ 3 വേരിയൻറ്റിൽ വന്ന പിന്നെ എക്സിനോസ് 9611 ചിപ്സെറ്റാണ് അതിൻ്റെ ഒപ്പം വരുന്നത് സാംസങ്ങിൻ്റെ. റൈറ്റ് സൈഡ് ടോപ്പിലായിട്ടാണ് വോളിയൂം അപ്പ് ആൻഡ് ഡൗൺ. എൻ്റെ താഴെ തന്നെ നമുക്ക് പവർ ഓൺ ഓഫിൻ്റെ ബട്ടൺ നമുക്ക് കിട്ടുന്നുണ്ട്. അടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 3.5 mm ജാക്ക് ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് Type-C ചാർജിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ സ്പീക്കേഴ്സ് റൈറ്റ് സൈഡിലായിട്ടുണ്ട്. സാധാരണ ഫോണുകളിൽ Type-C ഇപ്പോൾ ബഡ്ജറ്റ് ഫോണുകളിൽ Type-C ഇപ്പോൾ ആയി വരുന്നുള്ളൂ, പക്ഷേ സാംസങ് ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു. ഇപ്പോൾ ഐഫോണൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും Type-C ഒന്നും ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സിം ട്രേ ഉണ്ട്, അത് ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ബാക്കിലാണ് കൊടുത്തത്, ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ക്യാമറാസ് കാണാം. ക്യാമറ നമുക്കിവിടെ 3 ക്യാം കാണാം. ഇത് വൈഡ്, ടെലി, പിന്നെ സാധാരണ നമ്മൾ നോർമൽ ക്യാം. ഇത് 3ഉം എന്താ പറയുക, 48 MP ആണ് ഇതിൻ്റെ കേപ്പബിലിറ്റി. ഇത് നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ക്യാമറയുടെ ഫീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക്. പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ ഉണ്ടോ ഇഷ്ടംപോലെ ബ്ലോട്ട്വെയർ, ഗാലക്സി തീംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇഷ്ടമെടുത്ത് വന്നേക്കാം. ക്യാമറ
ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫോണിൻ്റെ ആയാലും ഒരു മെയിൻ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ എം തേർട്ടി എസ് ഒരു രീതിയിൽ നമുക്ക് അത് എന്താ പറയുക കോംപ്രമൈസ് ചെയ്യാനുള്ളത്. നമുക്ക് ബാക്ക് ക്യാമറ വരുന്നത് ഡെപ്ത് ക്യാം വരുന്നുണ്ട്, മുകളിൽ കാണുന്നത് 5 MP ഡെപ്ത് ക്യാം വരുന്നുണ്ട്, F2.2 അപ്പച്ചർ വരുന്നുണ്ട്. നടുക്ക് നമുക്ക് മെയിൻ ക്യാമറ 48 MP F2.0, പിന്നെ അൾട്രാ വൈഡ് 8 MP F2.2. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ക്യാമറയിൽ വരുന്നത്. ഇപ്പോൾ നമുക്കൊരു പിക്ചർ ഒന്ന് ട്രൈ ചെയ്യണം, ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ വൈഡിൽ കൊടുത്തിട്ടുണ്ട്, വൈഡ് ഉണ്ട് പിന്നെ നോർമൽ മോഡൽ രണ്ടിലും നമുക്ക് പിക്ചർ ഈ ഒരു പടം ഈ ഒരു ലോഗോ ബോക്സ് വാഗണിൻ്റെ ലോഗോ ആണ്. അത് നമുക്കൊന്ന് പിക്ചർ എടുത്ത് നോക്കാം കേട്ടോ. നല്ലൊരു കളർ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടി ആ സിൽവർ കളർ കറക്റ്റായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വൈഡ് എടുക്കുമ്പോൾ നമുക്ക് നോർമൽ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സ്ക്രീൻ നിറഞ്ഞിരിക്കേണ്ടത് ഫുൾ മോഡായി ഞാൻ ഇട്ട് വെച്ചാണ്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 16:9 അതേപോലെ 3:4 അങ്ങനത്തെ റേഷ്യോസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസൊക്കെ ഷൂട്ടിംഗ് ആൾക്കാരെ 9:16 ആ റേഷ്യോയിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റാവുന്നതാണ്. അത് നമുക്ക് ലൈവ് ഫോക്കസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അടിക്കാൻ പറ്റും. അത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബൊക്കെ എഫക്റ്റ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയുക നമ്മുടെ പോർട്രേറ്റ് മോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹ്യൂമൻ ഫേസ് എടുക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലേഡാക്കി നമുക്ക് ഈ ഇമേജ് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡ് മൊത്തം ബ്ലേഡായി പോയിട്ടുണ്ട്. അങ്ങനത്തെ ഓപ്ഷൻ നമുക്ക് ഈ M30S തരുന്നുണ്ട്. നമ്മൾ ക്യാമറ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഫോക്കസ് കറക്റ്റായിട്ട് പിടിക്കണ്ടോ ഇല്ല എന്താണ് അതിൻ്റെ എഫക്റ്റ് ആ ലെൻസിൻ്റെ കേപ്പബിലിറ്റി അറിയാൻ വേണ്ടി ഞാൻ ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ട, കുഴപ്പമൊന്നുമില്ല. അടുത്ത പ്രോ ആണ്. പ്രോ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പ്രോനകത്ത് നമുക്ക് മാനുവലായിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ രീതിയിലുള്ള എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം, കോൺട്രാസ്റ്റ് ചെയ്യാം, ഷാർപ്പ്നെസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോ ഫോക്കസ് ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പ്രോ വേർഷൻ. പ്രോ വേർഷൻ എന്തായാലും എനിക്കിഷ്ടമായി കലക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് സൂപ്പർ സ്ലോമോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കൊടുക്കിട്ടുണ്ട്. സൂപ്പർ സ്ലോമോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ 240 FPS വരെയൊക്കെയാണ് സ്ലോ മോഷൻ വരാറുള്ളത്. 640+ പോകും എന്നുണ്ടെങ്കിൽ അത്രയും ഫ്രെയിം റേറ്റിൽ നമുക്ക് ഓരോ ചെറിയ ഒബ്ജക്റ്റ് വരെ കാണിച്ചു. ഇപ്പോൾ നമ്മളൊരു മഴത്തുള്ളി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വെള്ളം വീഴുന്ന സീൻ എടുക്കുകയാണെന്നെങ്കിൽ അത് കറക്റ്റ് വളരെ സ്ലോ ആയിട്ട് ഒരു കണ്ണിന് കുളിർമകളൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് കാണിച്ചു തരും. അതാണ് സൂപ്പർ സ്ലോമോ. ഇപ്പോൾ ഹൈപ്പർ ലാപ്സ് എന്ന് പറഞ്ഞ അടുത്ത ഫീച്ചർ ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 20-10 സെക്കൻഡ് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ 1 സെക്കൻഡായിട്ട് കാണിച്ചു തരും, അല്ലെങ്കിൽ 20 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ 2 സെക്കൻഡായിട്ട് കാണിച്ചു തരും. ഇത് എപ്പോഴാണ് ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മളേതെങ്കിലും നല്ലൊരു ലൊക്കേഷനിൽ പോകണം, ഒരു സൂര്യോദയം കാണണം അല്ലെങ്കിൽ സൺസെറ്റ് കാണണം, ഈ ടൈമിൽ നമ്മൾ ക്യാമറ ഓണാക്കി സ്റ്റഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുൾ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺ വന്നിട്ട് താഴ്ന്നു പോകുന്നതും അതേപോലെ സൺറൈസായി വരുന്നതൊക്കെ നമുക്ക് ഒരു 5-10 സെക്കൻഡ് കൊണ്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഹൈപ്പർ ലാപ്സ്. ഹൈപ്പർ ലാപ്സ് ഇപ്പോൾ എടുത്ത് കാണിച്ചിട്ടുണ്ടോ. ഇപ്പോൾ ആ വണ്ടികൾ പോണത് പെട്ടെന്ന് ഇപ്പോൾ 10-20 സെക്കൻഡ് എടുത്ത വീഡിയോ നമുക്ക് 2 സെക്കൻഡ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഹൈപ്പർ ലാപ്സ്. അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഫുഡ് മോഡ്. പ്രൊഫഷണൽ ക്യാമറകളിൽ മാത്രമാണ് ഈ ഫുഡ് മോഡ് കാണാറുള്ളത്, വേറെ ഒന്നുമല്ല. നമ്മൾ ഫുഡ് ഒരു പ്ലേറ്റിൽ ഒന്ന് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഫുഡിൻ്റെ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡിൻ്റെ ഫുൾ കളർ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഫുഡ് മോഡ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് ക്യാം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഫ്രണ്ട് ക്യാം വളരെ ഡീസൻ്റായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ കളർ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആണ്, എന്നാലും കുഴപ്പമില്ല. സാംസങ് ഓൾറെഡി അങ്ങനെയാണ് നമുക്ക് എല്ലാ ഫോൺസും തരാറ്. ഗുഡ്. അടുത്ത് നമുക്കിതിന് സെറ്റിംഗ്സിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചെക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ 2.3 GHz ക്വാഡ് കോർ കോർട്ടെക്സ് A73 ആണ് CPU വരുന്നത്. അതേപോലെ 1.7 GHz ക്വാഡ് കോർ കോർട്ടെക്സ് A53, ഇത് രണ്ടും നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ആൻഡ്രോയിഡ് വേർഷനും നോക്കാം. ആൻഡ്രോയിഡ് വേർഷൻ നമുക്ക് പൈ ആണ് കേട്ടോ, ആൻഡ്രോയിഡ് പൈ കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് അടുത്ത അപ്ഡേറ്റ് എന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 10 നിങ്ങൾക്ക് ഓവർ ദ ഇയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GPU മാലി G73 MP3 എന്ന് പറഞ്ഞ ഒരു GPU ആയിരുന്നു. ബ്ലേസിംഗ് ഫാസ്റ്റ് എഴുതിയിട്ടുണ്ട്. LPDDR4 RAM. പിന്നെ സാംസങ്ങിൻ്റെ ഇന്ത്യൻ വെർഷൻ ആയിട്ടുള്ള എന്താ പറയുക Exynos 9611 പ്രോസസ്സറാണ് അതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വന്നേക്കണം. ഓക്കെ, പിന്നെ അതേ ഫോൺ നെയിമൊക്കെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് മാറാം. നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കേസുകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടി ഫോണിനെ കുറിച്ചിട്ട്. ഫോൺ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നണം. കാരണം വലിയ വിലയൊന്നുമില്ല. 16,000 നിങ്ങൾക്ക് 6 GB റാമും 128 സ്റ്റോറേജും കിട്ടും. അതോടൊപ്പം തന്നെ 4 GB റാമും അതേപോലെ 128 സ്റ്റോറേജും കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ കുറഞ്ഞ പെർഫോമൻസാണ് വേണ്ടതെങ്കിൽ, പക്ഷേ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴിയും ആമസോൺ വഴിയൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ദയവായിട്ട് അവർ വരുമ്പോൾ തന്നെ
ഈ ഫോണിന്റെ നിങ്ങളുടെ ഡാറ്റ ഒക്കെ മാറ്റി കോണ്ടാക്ട് ഒക്കെ മാറ്റി ഫോർമാറ്റ് ചെയ്ത് ഞാൻ നേരത്തെ എന്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഫോർമാറ്റ് ചെയ്യുക, ജങ്ക് ഫയൽസ് ആഡ് ചെയ്തിട്ട് ഫോർമാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഡാറ്റ ഒക്കെ പൊക്കിക്കൊണ്ടുവരും. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോർമാറ്റ് ചെയ്യുക, കോണ്ടാക്ട് ഒക്കെ മെയിനായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. പറ്റുന്നുണ്ടെങ്കിൽ അത് സിപ്പ് ചെയ്തിട്ട് മെയിൽ അയക്കുക, അല്ലെങ്കിൽ മെമ്മറി കാർഡിലേക്ക് കോപ്പി ചെയ്താലും മതി, അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് ഫോൺ കൊടുക്കുക. എന്നാലും ഞാൻ റെഡി ആയിരുന്നില്ല, അതിന്റെ പേരിലാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇത്രയായിരുന്നു സാംസങ് എം തേർട്ടി എസിൻ്റെ ഒരു റിവ്യൂ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.